പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ദാ ആ വഴിക്ക്. ഗവൺമെന്റ് അംഗീകാരത്തോടെ ദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ. എയർകോൺസ് ഐടിഐ വടകര. സദസ് വടകര സംഘടിപ്പിക്കുന്ന എട്ടാമത് അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാനത്തെ പ്രമുഖ സംഘങ്ങളുടെ നാടകങ്ങൾ നവംബർ 7 മുതൽ 12 വരെ വൈകുന്നേരം 6:30 മുതൽ വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ആതിര ബാബു, സെക്രട്ടറി ദാസൻ കൂട്ടങ്ങാരം, ട്രഷറർ ബിജു ആർക്കിലാട് എന്നിവർ അറിയിച്ചു. സദസ് വടകര സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം ഈ വരുന്ന 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ വടകര ടൗൺ ഹാളിൽ അരങ്ങേറുകയാണ്. 1-ാം ദിവസമായ 7-ാം തീയതി തിരുവനന്തപുരം സംഘചേതനയുടെ സേതുലക്ഷ്മി, 8-ാം തീയതി കോട്ടയം ദൃശ്യവേദി അവതരിപ്പിക്കുന്ന നേരിൻ്റെ കാവലാൾ, 9-ാം തീയതി കാഞ്ഞിരപ്പള്ളി അമല അവതരിപ്പിക്കുന്ന ശാന്തം, 10-ാം തീയതി കൊല്ലം ആവിഷ്കാര അവതരിപ്പിക്കുന്ന സാധാരണക്കാരൻ, 11-ാം തീയതി വള്ളുവനാട് നാദം അവതരിപ്പിക്കുന്ന ഊഴം, 12-ാം സമാപന ദിവസമായ 12-ാം തീയതി കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് എന്നീ നാടകങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായി ഉള്ള സമിതികളാണ് ഞങ്ങളോട് സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ ആണ് നാടകത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. നവംബർ 7 മുതൽ 12 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ സദസ്സിൽ ഏകദേശം ടൗൺ ഹാളിൽ 1000 പേര് ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ നാടകം മത്സരമായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്, ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മേളയാക്കി മാറ്റിയിട്ടുണ്ട്. നാടകത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും നമ്മൾ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ഈ നാടകത്തിൽ നമ്മൾ കാണുക. മൺമറഞ്ഞുപോയ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും പേരിലാണ് നമ്മൾ മൊമെൻ്റോ ശേഖരിച്ചിരിക്കുന്നത്. അവരെ ആ കുടുംബത്തെയും വേദിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് അവരെ കൊണ്ട് നമ്മൾ ഈ മേളയിലുള്ള ഈ നാടകത്തിലെ എല്ലാ കലാകാരന്മാരും അനുമോദിക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കോയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റെക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം.